ആണോ എന്റെ കാറിന് ഇത്രയും ഗിയേഴ്സ് കൊടുത്തിരിക്കുന്നത്? ഫിഫ്റ്റ് ഗിയറുകള് സ്കിപ്പ് ചെയ്ത് കാർ ഓടിപ്പിക്കാമോ? ഗിയർ ലിവറില് കൈ വെച്ച് വണ്ടി ഓടിക്കാം? വണ്ടി ഗിയറേല് പാർക്ക് ചെയ്തിടാമോ? പെട്ടെന്ന് തേടയിലിട്ട് സ്പീഡ് കുറയ്ക്കുന്ന പരിപാടി. അപ്പോ ഹലോ ഗൈസ്, സ്വാഗതം വിക്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ടൈറ്റിൽ കണ്ട പോലെ തന്നെ കാറുകളും ഗിയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് കാറിന്റെ ഗിയർ സംബന്ധമായ കുറെ സംശയങ്ങളും അതിനുള്ള മറുപടികളുമാണ്. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ അതിനെ കുറിച്ച് ഒന്നെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ കുറെ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തിനാണോ എന്റെ കാറിന് ഇത്രയും ഗിയേഴ്സ് കൊടുത്തിരിക്കുന്നത്, ഫിഫ്ത് സിക്സ് ഗിയർ ഒക്കെ എന്തിനാണ്, ഫോർത്ത് വരെയൊക്കെ പോരെ എന്നുള്ള ഓരോ സംശയങ്ങളുള്ളവർ, അപ്പോൾ അതിനുള്ള മറുപടി, നിങ്ങളുടെ കാറുകൾക്ക് ഗിയർ കൊടുത്തിരിക്കുന്നു, അതായത് മോസ്റ്റ് ഓഫ് ദ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഫാമിലി കാർസ് ആയിരിക്കും. ഫാമിലി കാർസ് എന്ന് പറഞ്ഞാൽ സാധാരണ കാർസ് ഒക്കെ ആയിരിക്കും, അതായത് സ്പോർട്സ് പെർഫോമൻസ് ഓറിയന്റഡ് കാർസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ ഈ ഫാമിലി കാർസിന്റെ ഗിയർ റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല കയറ്റം കയറാനും വളരെ പതുക്കെ പോകാനും വേണ്ടിയാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗിയറുകൾ സബർബൻ റോഡ്സിൽ ഓടിക്കാനും, സബർബൻ റോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റികളിലും നാട്ടിൻപുറത്തുള്ള, അതായത് വലിയ സ്പീഡിൽ പോകാനും പറ്റത്തില്ല എന്നാൽ തീരെ പതുക്കെ പോകേണ്ട കാര്യമില്ലാത്ത റോഡുകളിൽ, അങ്ങനെയുള്ള റോഡുകളിൽ ഉപയോഗിക്കാനാണ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗിയർ. ഫിഫ്ത് ഗിയർ എന്ന് പറഞ്ഞാൽ ഹൈവേ റൈഡിനാണ്, അതായത് എഞ്ചിനെ നല്ലപോലെ സ്പീഡിലേക്ക്, ടോപ്പ് സ്പീഡിലേക്ക് പുഷ് ചെയ്യാനും എഞ്ചിന് വലിയ സ്ട്രെസ് കൊടുക്കാതെ പോകാനും നല്ല മൈലേജ് കിട്ടാനും വേണ്ടിയുള്ള ഗിയറാണ് ഫിഫ്ത് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നിങ്ങളുടെ കാറുകളുടെ അകത്ത് ഗിയർ റേഷ്യോസും ഗിയറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ച് വളരെ ഷോർട്ട് ആയിട്ട് ഇതാണ് പറയാനുള്ളത്. ഇനി പറയാനുള്ളത്, കാറുകൾ നിങ്ങൾക്ക് ഗിയറുകൾ സ്കിപ്പ് ചെയ്ത് കാറുകൾ ഉപയോഗിക്കാവുന്ന, അതായത് എനിക്ക് സെക്കൻഡിൽ നിന്ന് നേരെ ഫോർത്തിലേക്ക് ഉപയോഗിക്കാവോ, ഫോർത്തിൽ നിന്ന് നേരെ സെക്കൻഡിലേക്ക് ഉപയോഗിക്കാവോ എന്നൊരു സംശയങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് എന്ന് പറയുന്ന ഗിയർ നിങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് ഇടാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഫോർത്തേ പോകാനുള്ള ഒരു സ്പീഡ് അറ്റൈൻ ചെയ്തിരിക്കണം, അതായത് സെക്കൻഡ് 20 പോകുന്ന വണ്ടി ഒരിക്കലും നിങ്ങൾ ഫോർത്ത് ഇടാൻ നോക്കരുത്, വണ്ടി ഇടിച്ച് നിന്നു എഞ്ചിൻ ഇടിച്ച് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോർത്തേ പോകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ സെക്കൻഡിൽ ഇടുക, നേരെ സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷന് കേടാണ്, അത്രയും പെട്ടെന്ന് സ്പീഡ് അങ്ങോട്ട് പറയുമ്പോൾ ഈ ട്രാൻസ്മിഷൻ ഇങ്ങനെ ഇടിച്ച് നിൽക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ആ സ്പീഡ് ബ്രേക്ക് ഔട്ടി കുറച്ച് ശേഷം മാത്രം എന്താണ് ഗിയർ സെക്കൻഡിലേക്ക് കൊണ്ടുവരിക. പിന്നെയുള്ള സംശയം, വണ്ടി ഗിയറയിൽ പാർക്ക് ചെയ്തിടാമോ? വണ്ടി ഗിയറയിൽ പാർക്ക് ചെയ്തിടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പാർക്ക് ചെയ്യുന്ന ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ എൻഗേജ് ചെയ്തിട്ട് ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കണം. നിങ്ങളുടെ വണ്ടി ഒരു കയറ്റത്തിരിക്കുകയാണെങ്കിൽ കയറ്റത്തിങ്കയില് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ, അതായത് ഫ്രണ്ട് ഇവിടെയും ബാക്ക് ഇവിടെ ആയിട്ട് കിടക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ ഇടുക, അല്ലെങ്കിൽ തിരിച്ച് കിടക്കുവാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഇടുക, അത് നേരെ ഓപ്പോസിറ്റ് ഗിയർ ഇടുക. അപ്പോൾ ഗിയർ ഇടുമ്പോൾ അങ്ങനെ ചെയ്യുക, നിങ്ങൾ വണ്ടിക്ക് അല്ലാതെ ഗിയർ ടീത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാര്യം ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിന്റെ ടീത്തുകൾ അത്രയ്ക്ക് നല്ല സ്ട്രെങ്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അതിന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതൊക്കെ ആ ഈ ഒരു സ്ട്രെസ്സൊക്കെ താങ്ങാനുള്ള രീതിയിൽ തന്നെയാണ് ആ ഗിയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഉള്ള സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി, അതായത് ജസ്റ്റ് എന്റെ വണ്ടി ഇപ്പൊ ഇപ്പോഴത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് തന്നെ 80 മുകളിൽ പുട്ട് വരെ കയറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു സംശയമുണ്ട്, എന്തിനാണ് ഞാൻ ഒരു 50 km/h പോകേണ്ട ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തിനാണ് ചിലപ്പോൾ ഗിയർ മാറുന്നത്, തേർഡിലേക്ക് ഫോർത്തിലേക്ക് എന്തിനാണ് ഇടുന്നത് എന്നുള്ള സിറ്റുവേഷൻ. അപ്പം ഒരിക്കലും നിങ്ങൾ പറയുന്നത്, ചിലരെങ്കിലും അങ്ങനെ ചിന്തിച്ചവരുണ്ട്, അങ്ങനെ ചോദിച്ചവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ആ ഗിയറിൽ പോരെ, ലോ ഗിയേഴ്സിൽ നിങ്ങൾ ആ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും പോരുത്. കാര്യം നിങ്ങളുടെ വണ്ടിയുടെ ലൈഫ് കുറയും, പെട്ടെന്ന് എഞ്ചിനൊക്കെ ചൂടായി എഞ്ചിന്റെ പല ഭാഗങ്ങളും പെട്ടെന്ന് തേയ്മാനം സംഭവിച്ച് ഗിയർ ബോക്സിനാണെങ്കിലും നല്ല സ്ട്രെസ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് വണ്ടിയുടെ ആരോഗ്യത്തിന് ക്ഷീണമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഗിയർ മാറി തന്നെ ഓടിക്കുക. പിന്നെയുള്ള കാര്യമാണ് വണ്ടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ റിവേഴ്സ് ഗിയർ ഇടുന്നത്, അതായത് ഫസ്റ്റിൽ പതുക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റിവേഴ്സ് ഗിയർ ഇടുക, അല്ലെങ്കിൽ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ഇടാവും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് ഗിയറിന് കംപ്ലൈന്റ് ആണ്, ഗിയർ ടൂത്ത് ഗ്രൈൻഡ് ചെയ്യാനുള്ള സാധ്യത വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ എല്ലാ വണ്ടിയുടെയും, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെയും മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ടിലോണ്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും റിവേഴ്സ് ഗിയർ ഇടരുത്. റിവേഴ്സ് ഗിയർ ഇടേണ്ട കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി നിർത്തിയ ശേഷം 3 സെക്കൻഡ് ക്ലച്ച് ചവിട്ടി പിടിച്ച ശേഷം മാത്രം റിവേഴ്സ് ഗിയർ ഇടുക, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഫസ്റ്റ് ഇടേണ്ട കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ അത് പ്രത്യേകം മാനുവലി പറയുന്നുണ്ട്, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഗിയർ ടൂത്തിന് അത് കംപ്ലൈന്റ് ആണ്. പിന്നെ ഗിയർ ലിവറിൽ കൈ വെച്ച് വണ്ടി ഓടിക്കാവോ? ഒരിക്കലും ചെയ്യരുത്. പഴയ വണ്ടികൾ നിങ്ങൾ അധികം കുറെ ആൾക്കാർ ചെയ്യുന്നതൊക്കെ കണ്ടായിരിക്കും, പഴയ വണ്ടികളിൽ ചെയ്യുന്നത് പോലെയല്ല പുതിയ വണ്ടികളിൽ ചെയ്യുന്നത്. പഴയ വണ്ടികളിൽ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിൽ പുതിയ വണ്ടികൾ ചെയ്താൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും പഴയ വണ്ടിയായാലും പുതിയ വണ്ടിയായാലും നിങ്ങൾ ഗിയർ ലിവറിൽ കൈ വെച്ച് ഓടിക്കരുത്. അത് ഗിയർ അവിടുത്തെ കുറെ കാര്യങ്ങളുണ്ട്, അവിടുത്തെ കുറെ ബുഷുകൾ കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതിനൊക്കെ അഴുക്കാണ്. അതുകൊണ്ട് ഗിയർ ലിവറിൽ കൈ വെച്ച് വണ്ടി ഓടിക്കരുത്. അപ്പോൾ ഈ കുറെ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ ഒരു, പിന്നെ ഒരു കാര്യം കൂടെ പറയാം, വണ്ടി ഗിയറേൽ വെച്ച്
അതായത് ബ്രേക്ക് ചെയ്യുന്നത്, വണ്ടിയുടെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നത്, ഗിയർ ഇട്ട്, അതായത് നിങ്ങൾ ഫോർത്തിൽ ഒരു 6 km/h പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തേടലിട്ട് സ്പീഡ് കുറയ്ക്കുന്ന പരിപാടി, അങ്ങനെ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. വളരെ അത്യാവശ്യം ചില സിറ്റുവേഷനുകൾ മാത്രം, അതായത് റെയർ ആയിട്ട് നിങ്ങൾ പെട്ടെന്നൊരു വളവിലേക്ക് കയറി, പെട്ടെന്നൊരു വളവിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് പിടിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ നല്ലത് ഗിയർ വെച്ച് സ്പീഡ് റെഡ്യൂസ് ചെയ്തതായിരിക്കും. അങ്ങനെയുള്ള ചില സിറ്റുവേഷനുകൾ ഒഴികെ ബാക്കി ഒരു സിറ്റുവേഷൻ നിങ്ങളധികം നിങ്ങളുടെ ഡ്രൈവിംഗ് റുട്ടീൻ ഒരിക്കലും ആക്കരുത്. നിങ്ങളുടെ ട്രാൻസ്മിഷനും വണ്ടിക്കും അത് വളരെയധികം ക്ഷീണമാണ് അങ്ങനെ ചെയ്യുന്നത്, ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗിയറുകളെ കുറിച്ച് ഉള്ള എനിക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ അതിന് ഒന്നെങ്കിൽ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ കമന്റിൽ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ വിനായക് ധ്രുവാനു സൈനിങ് ഔട്ട് ഫ്രം വീക്ക് വ്ലോഗ്സ്.